സോളാർ കേസിൽ CBI അന്വേഷണം നടത്തി. CBI തന്നെ പറയുന്നു ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെന്ന്. അത് CBI അല്ലേ അന്വേഷിക്കേണ്ടത്? ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞാൽ CBI അങ്ങനെ റിപ്പോർട്ട് തരുന്നു, തന്നിട്ട് അത് ക്ലോസ് ചെയ്യാൻ വേണ്ടത്? ആ റിപ്പോർട്ടിന് ആ ഗൂഢാലോചനയെ കുറിച്ച് CBI അന്വേഷിക്കണ്ടേ? അത് CBIയുടെ ഉത്തരവാദിത്വം അല്ലേ? CBI അന്വേഷിക്കട്ടെ, നമുക്കെന്താ കുഴപ്പം? ഇതിനകത്ത് ഇതിനകത്ത് ഗൂഢാലോചന ഉണ്ടെങ്കിൽ ആ ഗൂഢാലോചന ജനങ്ങളെ മുമ്പിൽ എത്തിക്കേണ്ടത് ആവശ്യമാണ്. അത് ആരന്വേഷണം നടത്തണം എന്നത് സർക്കാർ തീരുമാനിക്കട്ടെ. അതൊക്കെ അന്വേഷണം വരുമ്പോ അന്വേഷിച്ചാൽ കണ്ടാ മനസ്സിലാവുമല്ലോ. അന്വേഷിക്കട്ടെ, അന്വേഷിച്ചാലേ പറയാൻ പറ്റൂ. ഇതെല്ലാം ബാക്കിയൊക്കെ ഊഹാപോഹയല്ലേ? അതിലെന്താ അർത്ഥം? ജോപ്പന്റെ അറസ്റ്റ് വന്നപ്പോൾ അതുവരെ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ എന്താ പൊരുള്? അന്വേഷിച്ച ഒരു CBI പോലുള്ള ഒരു ഏജൻസിയെ അന്വേഷിച്ചിട്ട് അതിൻ്റെ അകത്ത് വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരാൻ സാധിച്ചില്ലെങ്കിൽ CBI എന്ന് പറയുന്ന ഒരു അന്വേഷണ സംഘത്തോടുള്ള സമൂഹത്തിൻ്റെ മതിപ്പിന് അത് കോട്ടമാണ്, അത് പോറലാണ്, അപമാനമാണ്. അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. CBIക്കാണ് അതിൻ്റെ ഉത്തരവാദിത്വം. അന്വേഷിച്ച ഒന്ന് CBI പറയുന്നു അതിനകത്ത് ഗൂഢാലോചന നടന്നിട്ടുണ്ട്. എന്ത് ഗൂഢാലോചനയാണെന്ന് CBI പറയണ്ടേ? നടത്തണം. ഇത് അന്വേഷണം കൊണ്ടുവരണമെങ്കിൽ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം, അത്രേ ഉള്ളൂ. കോൺഗ്രസിനകത്ത് ഒരു ഭയപ്പാടുമില്ല, ആശങ്കയില്ല. ഞങ്ങൾക്ക് എന്താ കാര്യം ഇതിനകത്ത്? ഞങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? ഞങ്ങൾക്ക് ഭയപ്പെട്ട കാര്യമൊന്നുമില്ലല്ലോ. ഞങ്ങളൊക്കെ ആർക്കും ഒരു ആശങ്കയില്ല. പക്ഷേ അത് സുതാര്യമായിരിക്കണമെന്ന് മാത്രം. അന്വേഷണം നടക്കുന്നു, അന്വേഷണം നടക്കുന്നുവെങ്കിൽ സുതാര്യമായി നടത്തണം. LDF നേതാക്കന്മാർക്കെതിരെയും ഉണ്ടല്ലോ, ഉണ്ടല്ലോ. ഇപ്പൊ ഗണേശനാണ് അതിൻ്റെ അകത്തുള്ള മുഖ്യ കഥാനായകൻ എന്ന് പറയുന്നു. ഗണേശന്റെ കാര്യം അന്വേഷിക്കേണ്ടത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ്. അന്വേഷിക്കട്ടെ, കണ്ടെത്തട്ടെ. അതിനുശേഷം നമുക്ക് അതിനോട് പ്രതികരിക്കാം മതി.